ഹലോ, ഞാൻ ഷീല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കോക്കനട്ട് പോളി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ ഞാൻ അത് കണ്ടിട്ടില്ല. ശരിക്കും തമിഴ്നാടൻ ഡിഷാണ്, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പോളി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ശർക്കര 2 കപ്പ്. നെയ്യ് ആവശ്യത്തിന്. ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. ചുക്ക് പൊടിച്ചത് 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. എണ്ണ ആവശ്യത്തിന്. ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ബൗളിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് കുഴയ്ക്കാൻ പോവുകയാണ്. വെള്ളമൊഴിച്ച് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് എന്താ, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ, അങ്ങനെയല്ല കുഴയ്ക്കേണ്ടത്. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളമൊക്കെ കൂടിപ്പോയാൽ എങ്ങനെ ഉണ്ടാവുക, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട്. കയ്യിൽ നന്നായിട്ട് ഈ മാവ് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ ഇനി ഇതെന്താ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെള്ളം കൂടിയോന്നൊന്നും വിചാരിക്കേണ്ട. ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് ഈ പോളി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ എണ്ണയിൽ കിടന്നിട്ട് വേണം മാവൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട്. അപ്പോൾ മാവിലേക്ക് എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുഴച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതല്ലാതെ നല്ലെണ്ണ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 15 ടു 20 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാനിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. തിളക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ 2 കപ്പ് നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഉടച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഒരു പാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് കുറുകണ്ട, എന്നാൽ ഒരുപാട് നമ്മൾ പച്ചവെള്ളം മാതിരി ആവും ചെയ്യരുത്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാം, അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം. എന്നിട്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്ക പൊടി, 1/2 ടീസ്പൂണ് ചുക്ക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട്, കുറച്ച് ഉപ്പ് മതി കേട്ടോ, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച സ്റ്റഫിങ് ചൂടാറാൻ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഓരോ ചെറിയ ബോളാക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിൽ ആദ്യം തന്നെ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഏതാണെങ്കിലും ചേർക്കാം. അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ നമ്മളുടെ ഈ സ്റ്റഫിങ് ഓരോ ബോളാക്കിയിട്ട്, ഒരു ചെറിയ ബോളാക്കിയിട്ട്, ഒരുപാട് വലുതാവണ്ട, കുറച്ചൊരു മീഡിയം സൈസിലുള്ള ഒരു ബോളാക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ബോൾ ഉരുട്ടി എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ കൈയിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മളെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള ബോൾസും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനെല്ലാം ചെറിയ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിൽ വെച്ചിട്ട് എങ്ങനെ റോൾ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ എണ്ണയിൽ കടന്നിട്ട് അത് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഈ മാവ് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് നമ്മൾ അതിൻ്റെ മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മളെ കയ്യിലേക്ക് അത് ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു പ്ലേറ്റിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ റൗണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കാൻ പോവാണ്. ചെറുതാക്കിയിട്ട് നമ്മളെ ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് ഫുൾ ആൻഡ് ഫുൾ കവർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ നാല് ഭാഗത്തു നിന്നും മാവ് എടുത്തിട്ട് കവർ ചെയ്ത് ഫുൾ എവിടെയും ഒരു ഓപ്പൺ ഇല്ലാതെ ഫുൾ ആൻഡ് ഫുൾ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു വാഴയില വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ഈ മാവും സ്റ്റഫിങ്ങും ഉണ്ടല്ലോ അത് നമ്മൾ വാഴയിലയിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെച്ചിട്ട് പതുക്കെ പരത്തി കൊടുക്കുകയാണ്. പതുക്കെ പരത്തണം കേട്ടോ, അത് അല്ലെങ്കിൽ പൊട്ടി പോവും, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്റ്റഫിങ്സ് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ പതുക്കെ വേണം പരത്തി കൊടുക്കാനായിട്ട്. പരത്തുമ്പോൾ നമ്മളെ കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തീർന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ച് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് വേണം പിന്നെയും ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കയ്യോട് കൂടിയിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ ഇലയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഫ്രൈ പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇലയോട് കൂടിയിട്ട് തന്നെ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പതുക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ ഇല പതുക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇലയിൽ നെയ്യൊക്കെ തേച്ചിട്ടുള്ളതും കൊണ്ട് അതിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇല മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മാവാണ്. അതേമാതിരി ഉള്ളിലുള്ള സ്റ്റഫിങ്ങും അതേമാതിരി തന്നെ തേങ്ങയൊക്കെ ആയതുകൊണ്ട് വേഗം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ നെയ്യ് അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെയിം തിങ് നമ്മൾ മറ്റേ ഭാഗത്തും റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ മറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഭാഗത്തും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടോ, നെയ്യ് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ഭാഗത്തും നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ പോളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറാവുമ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ പോളി അടിപൊളിയായിട്ടുള്ള ഒരു ടെക്സ്ചറോട് കൂടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റം തന്നെയാണിത്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് നല്ലതുമാണ്, പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ ബൈ.